കാര്യവട്ടം കളിയാവേശത്തിലേക്ക് കാണികൾ സ്റ്റേഡിയത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുകയാണ്. കാര്യവട്ടം സ്റ്റേഡിയത്തിന് മുന്നിൽ നിന്നും രഞ്ജു മത്തായി ചേരുന്നു. രഞ്ജു, അനന്തപുരി ആവേശത്തേറിലേറി കഴിഞ്ഞിരിക്കുകയാണ്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിലേക്ക് കാണികളെ പ്രവേശിച്ചു തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും. കാണികളെ പ്രവേശിപ്പിച്ചു തുടങ്ങിയിട്ടുള്ളൂ. എല്ലാവരുടെയും ആവേശവും നമുക്ക് നമുക്കറിയാം. വലിയ 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു അന്താരാഷ്ട്ര മത്സരം കേരളത്തിലേക്ക് കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ആരാധകരും അതിൻ്റെ ആവേശത്തിലാണ്. എങ്ങനെ തോന്നുന്നു ഇന്നത്തെ മത്സരം? ഇന്ന് അടിപൊളിയായിരിക്കും. ഇന്ന് വിരാട് കോഹ്ലി വീണ്ടും സെഞ്ചുറി അടിക്കും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ആരാധകരുടെ ഒരു വലിയ നിര തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ആവേശമാണ് നമുക്ക് കാര്യവട്ടം സ്റ്റേഡിയത്തിൽ കാണാൻ കഴിയുന്നത്. കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് ഏകദേശം 35,000 ടിക്കറ്റുകളാണ് നമുക്ക് ഈ കാര്യവട്ടം സ്റ്റേഡിയത്തിന്റെ ഒരു ക്രൗഡ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ആ ടിക്കറ്റ് പൂർണ്ണമായും വിറ്റഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഫുൾ പാക്ഡ് സ്റ്റേഡിയം നമുക്ക് കാണാൻ കഴിയും. അല്പസമയത്തിനകം ടീമുകൾ ഇവിടെ എത്തും. അത് ടീമുകൾ എത്തുന്നതോടുകൂടി ഈ ആവേശം ഉച്ചസ്ഥായിലേക്കാവും. കൃത്യം 7 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ടോസ് 6:30 നടക്കും. ടോസ് വളരെ നിർണായകമാണ്. ബാറ്റിങ്ങിനെ തുടക്കുന്ന ഒരു പിച്ചിൽ എങ്ങനെ ടീം ടോസ് നേടുന്ന ടീം ഉറപ്പായിട്ടും ബോളിംഗ് ആയിരിക്കും തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഏത് വലിയ സ്കോറും ചേസ് ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കും അവർക്കുണ്ടാവുക. വിരാട് കോഹ്ലിയുടെയും അതോടൊപ്പം തന്നെ വലിയ താരങ്ങളുടെ ആരാധക വലിയ ആരാധക വൃന്ദമാണുള്ളത് നമുക്ക് കാണാൻ കഴിയും. വലിയ ആവേശം, അനന്തപുരി അക്ഷരാർത്ഥത്തിൽ ആവേശത്തേറിലെഴുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അക്ഷരാർത്ഥത്തിൽ കാണികൾ, ഈ കാര്യവട്ടം സ്റ്റേഡിയം ഒരു നീലക്കടലായി മാറിയിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു നീലക്കടലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു അനന്തപുരി സ്റ്റേഡിയം. അവിടെ ഇപ്പോൾ തന്നെ നീലക്കടലായിരിക്കുന്നു. എന്തായാലും ആ റണ്ണൊഴുകുന്ന പിച്ചിൽ ഒരു പടുകൂറ്റൻ സ്കോർ ഉണ്ടാകും. 40 ഓവർ എന്നുള്ളത് അവിസ്മരണ അനുഭവമാകുമെന്നുള്ളതാണ് അവിടുത്തെ ആരാധകരുടെ പ്രതീക്ഷ. സ്റ്റേഡിയത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് എൽദോ പോൾ പുതുശ്ശേരി കൂടി ചേരുന്നു. എൽദോ, കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ കാണികൾ ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. സ്റ്റേഡിയം ആ പൂർണ്ണാർത്ഥത്തിലുള്ള ആവേശത്തിലേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമുക്ക് കാണാൻ കഴിയുന്ന പോലെ മുഴുവൻ നീല നിറത്തിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് സ്റ്റേഡിയത്തിന് പുറത്തുള്ള കവാടങ്ങളെല്ലാം. കവാടത്തിലേക്ക് ഇവിടെ പരിശോധനയ്ക്കായി നിൽക്കുന്നവരാണ് ഇവരൊക്കെ. ഈ നീലശെട്ടാര് ചേട്ടന്മാരെ, എന്തൊക്കെ ഇന്ത്യൻ ഫാൻസ്, എവിടെ കണ്ണൂർ കാലടി എല്ലായിടത്തും ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇന്ന് ഇന്ത്യയുടെ ഒരു ജയം ഉറപ്പല്ലേ? ഉറപ്പാ. പിന്നെ ആവേശം പോരല്ലോ, ഇത്രയാണോ ഒരു ക്രിക്കറ്റ് മത്സരത്തിലുള്ള ആവേശം? ഇതാണ് ആവേശത്തിന് ആവേശം. ഇത് പകുതി സോക്കി വെച്ചിരിക്കുകയാണ്. അവിടെ കൊണ്ട് പൊട്ടിക്കാനല്ലേ? ഓക്കെ ഡൺ. അപ്പൊ ചേട്ടാ എവിടെ നിന്നാ വരുന്നത്? ഇവിടെ തന്നെയാണോ? നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നോ? നേരത്തെ ബുക്ക് ചെയ്തു. ഞാൻ ചോദിച്ചതിൽ തെറ്റായി പോയി തോന്നുന്നില്ല. ഓക്കെ, അപ്പൊ സന്തോഷം. ജയിക്കില്ലേ ഇന്ത്യ? ആരടിക്കും? രോഹിത് ശർമ്മ. എന്തടിക്കും? സെഞ്ചുറി അടിക്കും. ഉറപ്പാണ്. അപ്പൊ വിരാട് കോഹ്ലിക്ക് സെഞ്ചുറി വേണ്ടേ? 20 ഓവർ ഫുൾ അവർ തന്നെ ബാറ്റ് ചെയ്യും. ഓപ്പണിംഗ് കോഹ്ലിയും രോഹിത് ശർമ്മ ആയിരിക്കും. ഇറങ്ങിയ കൊള്ളാം. രാഹുലും അടിക്കും, എല്ലാരും അടിക്കും. അപ്പൊ 3 സെഞ്ചുറി ആണ് പറയണല്ലേ? അപ്പൊ 300 റൺസ് മിനിമം. വിരാട് കോഹ്ലി കളിക്കും അല്ലേ? ഓക്കെ ഡൺ. അപ്പൊ വിരാട് കോഹ്ലി കളിക്കും, രോഹിത് ശർമ്മ കളിക്കും. അങ്ങനെ ഇന്ത്യ ഒന്നോടെയും. അപ്പൊ ഈ ഒരു ആവേശം മുഴുവൻ നിലനിൽക്കുന്ന ഒരു മാവേലി, ഇത് മാവേലി വഴിതെറ്റി വന്നാണോ? അല്ലല്ല, ഞാന് നമ്മുടെ ഇന്ത്യയുടെ കളി കാണാൻ വേണ്ടി ഇറങ്ങിയതാ. പ്രത്യേക അനുമതി ഉണ്ടോ ഈ മാസത്തിലൊക്കെ വരാൻ? അത് ഇന്നലെ ഒരു വണ്ടി കിട്ടി, അങ്ങനെ പോകുന്നത്. അപ്പൊ മാവേലി തമ്പി തന്നെ പോലീസ് വണ്ടിയാണ് ഇച്ചിരി കയറിയിരുന്നു. അപ്പൊ ഈ രാജാവിന് എന്തൊക്കെയോ ക്യൂ നിൽക്കുവാണോ? അല്ല, ഞാനിങ്ങനെ ജനങ്ങളെ നോക്കുക. ഈ ഒരു ആവേശം കണ്ടിട്ട് എന്ത് തോന്നുന്നു? എല്ലാം ഹാപ്പിയാണ്, അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ ഇന്ത്യൻ ടീമിലെ ഏത് താരത്തിന്റെ ഫാനാണ് മാവേലി? ശർമ്മ തന്നെ ജയിക്കട്ടെ. ഓക്കെ, രോഹിത് ശർമ്മയാണ് ഉദ്ദേശിക്കുന്നത്, ക്യാപ്റ്റൻ ഓഫ് ഇന്ത്യ അല്ലേ? എവിടെ നിങ്ങൾക്ക് വരുന്നത്? ഞങ്ങള് നിലമേൽ എന്നാണ് പറയുന്നത്, കൊല്ലം ജില്ലയുടെ നിലമേൽ. കൊല്ലം നിലമേൽ? അതെ അതെ. അപ്പോ ഇന്ന് മഹാബലി തകർക്കണം. മഹാബലി എല്ലാ അനുഗ്രഹം ടീം ഇന്ത്യക്ക് ഉണ്ടാവട്ടെ അല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒരു ആവേശം ഒന്ന് പ്രകടമാക്കിക്കേ. ഇതാണ് അപ്പൊ മഹാബലിയുണ്ട്, പിന്നെ പാവപ്പെട്ട ജനങ്ങളുണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട് ഇവിടെ ഈ ക്രിക്കറ്റ് ആവേശത്തിൽ പങ്കുചേരാൻ. സ്റ്റേഡിയത്തിലേക്ക് ഗാനങ്ങൾ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ആവേശം മുഴുവൻ സ്റ്റേഡിയത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ല. കാണികൾക്ക്, പ്രേക്ഷകർക്ക് നേരിട്ട് അനുഭവിക്കാൻ കഴിയും.
ചെവി പൊട്ടുന്ന വാദ്യങ്ങളുണ്ട് ഇവിടെ. എന്താണെങ്കിലും വളരെ സന്തോഷകരമായിട്ടാണ്, വളരെ ഇലക്ട്രിഫൈ ആയിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ മത്സരം ഇന്ത്യ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഇവർക്ക് സംശയമില്ല. ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അതിഗംഭീരമായിട്ട് സ്കോർ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ഇവർ ഇപ്പോൾ ഇവിടെ ഒരു നീല സ്റ്റേഡിയമാക്കി മാറ്റിയിരിക്കുന്നു. അടിപൊളിയാണ് ഇവിടുത്തെ അന്തരീക്ഷം, ഗംഭീരമാണ്, ഇലക്ട്രിഫൈങ് ആണ് ഈ സ്റ്റേഡിയം. 40,000-ത്തോളം ആർപ്പുളികൾ കൊണ്ട്, ഇന്ത്യക്കായുള്ള ആർപ്പുളികൾ കൊണ്ട് നിറയും. അതിനായി നമുക്ക് കാത്തിരിക്കാം. അതിനായിട്ടുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പൊ എല്ലാവരും കൂടി ചേർന്ന് വിളിച്ച് വലിയ ആവേശത്തിലാണ് അവിടുത്തെ നീലപ്പട ടീമിന്, സ്റ്റേഡിയത്തിന് പുറത്തുള്ള നീലപ്പട, സ്റ്റേഡിയത്തിനകത്തുള്ള നീലപ്പട ഇവിടെ ഹോട്ടലിൽ നിന്ന് പുറപ്പെടാൻ തുടങ്ങും. എന്തായാലും ഇത് വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മത്സരമാണ്. എന്താണ് എസ് എൽ സി കുട്ടികൾ മോഡൽ പരീക്ഷ എഴുതുന്ന ആകാംക്ഷ അതിനുണ്ട്. കാര്യം അതാ മാസങ്ങൾക്കപ്പുറം നടക്കാൻ പോകുന്ന, ഓസ്ട്രേലിയ നടക്കാൻ പോകുന്ന ടി ട്വന്റി വേൾഡ് കപ്പിൽ മുന്നോടിയെ ഇന്ത്യക്കും സൗത്ത് ആഫ്രിക്കയുമുള്ള അവസാന ഒരുക്ക മത്സരം എന്നുകൂടി പറയാം. അതുകൊണ്ട് അത്രത്തിൽ വലിയ പ്രാധാന്യം ആ മത്സരത്തിനും, അതുകൊണ്ടുകൂടി തന്നെയാണ് അത്രയും വലിയ ആവേശം സ്റ്റേഡിയത്തിന് പുറത്ത് ഇപ്പോൾ തന്നെ വലിയ ആരവമായി മാറുന്നത്.